പാർട്ണർഷിപ്പ് ആണ് പ്ലം ബോഡി ലവിംഗ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ അവര് ഒരു ബോക്സിംഗ് ക്യാച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അത് ലെറ്റ്സ് ഗെറ്റ് സെന്റ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സ് ആണ് ഇതിന്റെ ശരിക്കും ഉള്ളിൽ. ഇതുപോലെയാണ് പിക്ചർ ഞാൻ ഇവിടെ വിങ്ങിയാനിരിക്കുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇത് പൊളിച്ച് ഇങ്ങനെ എടുത്ത് എല്ലാം മാറ്റി മാറ്റി വെച്ചു. ഇങ്ങനെ യൂസ് ചെയ്തതാണ്. ഓക്കെ കേട്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്ലമ്മിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂവൽറ്റി ഫ്രീ ആണ്, വെഗാൻ ആണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും സസ്റ്റൈനബിളി സോഴ്സ്ഡ് ആണ്. പിന്നെ ഇവരുടെ പ്രോഡക്ട്സ് നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ അതുവഴി നമുക്ക് എന്താണ് പോയിന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് ഈവൻ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങിക്കാവുന്നതും കൂടിയാണ് കേട്ടോ. എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് അത് നമുക്കൊരു കംപ്ലീറ്റ് ഷവർ റേഞ്ച് ആണ് കേട്ടോ. നമുക്ക് ഒരു കുളിക്കാനായി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം. പ്ലം ബോഡി ലവിന്റെ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമുക്ക് ഈവൻ നമുക്ക് ഷവർ ജെൽ ഉണ്ട്. ഇത് വന്നിട്ട് ബോഡി ലവിംഗ് ഷവർ ജെൽ ആണ്. എന്റെ ദൈവം, ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഇതെന്ന് പറയുന്നത് ഹവായൻ റൂംബ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബീച്ചി സെന്റ് ആണ്. ഇതിന് ഒട്ടും ഭയങ്കര ഡ്രൈ ഒന്നും ആക്കില്ല. ഇത് അടിപൊളിയാണ്. ഇതിന്റെ മണമാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് ഇതാണ് കേട്ടോ. ഇതിനകത്ത് പാരബൻസ് ഇല്ല, സൾഫേറ്റ്സ് ഇല്ല, പിന്നെ എന്താണ് അങ്ങനെ ആനിമൽ ഡെറിവേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും തന്നെ ഇല്ല. സോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഷർജല ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, ഇങ്ങനെയും കിട്ടും. ഇനി നമ്മളുടെ ആ ഒരു ഷവർ ജെൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ബോഡി സ്ക്രബ് ഇടാം, അല്ലെങ്കിൽ ബോഡി സ്ക്രബിന് ശേഷം ഷവർ ജെൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ ബോഡി ലവിംഗിന്റെ ഈ ഒരു ഡ്രൈവിംഗ് മീ ചെറി എന്ന് പറയുന്ന സ്ക്രബാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര മൈൽഡായിട്ട്, നമുക്ക് അധികം ഹാർഷ് ആയിട്ടല്ലാതെ ഭയങ്കര മൈൽഡായിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് അടിപൊളി ഒരു സംഭവമാണ്. ഈ ഒരു ഇതിന്റെ സ്മെല്ലും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞുള്ള ഗ്രാനുൾസ് ഒക്കെ നല്ല മൈൽഡായിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുന്നത് ഒട്ടും തന്നെ ഹാർഷ് അല്ല കേട്ടോ ഇതിന്റെ ഗ്രാനുൾസ് ഒക്കെ. അടുത്ത പ്രോഡക്റ്റ് എന്താണ്, നമുക്ക് ഒബ്വിയസ്ലി നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുക എന്നുള്ളതാണ് ബോഡിയിൽ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പ്ലമ്മിന്റെ ഈ ഒരു ബോഡി യോഗേർട്ട്. ഇത് വന്നിട്ട് ഇതിന്റെ പേര് ഫീലിംഗ്സ് ഓഫ് റോസ് എന്നാണ്. ഇതിൽ ആലോവേര ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര സൂതിങ് ആണ് ഈ ഒരു കാര്യം. ഈ ഒരു ഇതുണ്ടോ, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റില്ല, കാരണം നല്ല ഭയങ്കര ഒട്ടും തന്നെ തിക്കല്ല. ഞാനിപ്പോ എന്താ ഭയങ്കര പെട്ടെന്ന് കയ്യിൽ അബ്സോർബ് ആകും കേട്ടോ ഈ ഒരു ബോഡി യോഗേർട്ട്. നല്ല സ്മെല്ലാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഈവൻ നല്ല മോയ്സ്ചർ നമുക്ക് ആ ഒരു എന്താ പറയുക നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ആ ഒരു മോയ്സ്ചറൈസിങ് ഫീലിംഗ് കേട്ടോ. പിന്നെ നമുക്ക് ഈ അലോവേര ഉള്ളത് കൊണ്ട് തന്നെ നല്ല സൂതിങ്ങും ആണ്. ഈ ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ഇതിന്. ഒരു റോസിന്റെ എന്താ പറയുന്നത് ഭയങ്കര നമ്മളിങ്ങനെ കുളിച്ചിങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ആ ഒരു സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ എനിക്ക് ടു ബി വെരി ഓണസ്റ്റ്. എനിക്ക് ഈ ഒരു ഫുൾ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോഡി യോഗേർട്ടാണ്. ഇനി അടുത്തത് നമുക്ക് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ബോഡി ലവിംഗ് ബോഡി ഓയിലാണ്. ഇത് വന്നിട്ട് വാനില വൈബ്സ് ഉണ്ട്. ഇതിനൊരു വാനില ഫ്രാഗ്രൻസ് ആണ്, അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക കപ്പ് കേക്കിൻ്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിന്. ഇത് ഓയിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാം. ഈവൻ കുളി കഴിഞ്ഞിട്ടും നല്ലൊരു ബോഡി മോയ്സ്ചറൈസിങ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓയിൽ ഇടില്ലേ, അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫ്രാഗ്രൻസ് ആണ്, നല്ല വാനിലയുടെ ഫ്രാഗ്രൻസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ബോഡി യോഗേർട്ട് വേണ്ട, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുളി കഴിഞ്ഞ ശേഷം ഇത് ഇടുകയാണെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു മോയ്സ്ചർ ഫീലിംഗ് നമുക്ക് ഈ ഒരു ഓയിൽ ഇടുകയാണെങ്കിൽ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഫുൾ ഡേ ഒരു നല്ലൊരു റിഫ്രഷ്മെന്റ് നല്ലൊരു സെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്ലം ബോഡി ലവിംഗിന്റെ ബോഡി മിസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ പേര് ട്രിപ്പിംഗ് മിമോസാസ് എന്നാണ്. ഇത് വന്നിട്ട് ഒരു എന്താ ഇതിന്റെ സ്മെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ബി വെരി ഓണസ്റ്റ് പറയാനാണെങ്കിൽ ഒരു സിട്രസ് ആണ്, ഫ്രൂട്ട് ആണ്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇതിന്റെ സ്മെല്ല്, എനിക്ക് അറിഞ്ഞൂടെ ഫ്ലോറൽ ആണോ സിട്രസ് ആണോ. നല്ല സ്മെല്ലാണ്, ഒരുപാട് കുത്തുന്ന സ്മെല്ലൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ബോഡി മിസ്റ്റ് യൂസ് ചെയ്യാം. ഇതല്ലാതെ തന്നെ അവിടെ കുറെ ബോഡി മിസ്റ്റ് ഉണ്ട് കേട്ടോ ഇതില്. ഇതും നമുക്ക് പ്രശ്നം ഇതൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ്ലി പാരബൻ ഫ്രീ ആണ്. ഇത് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഇന്നാണ് എന്തൊക്കെ ഔട്ട് ആണെന്നുള്ളത്.
ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സെറ്റ് ഇങ്ങനെ തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലംമിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കരിമിഷി 50 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 15% ഓഫ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ബാക്കിയുള്ള ഭാഗം കാണാം വീടിൻ്റെ അല്ലേ. എന്താ പറയുന്നത് ബാക്കിയുള്ള എൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരാം. ആദ്യം തന്നെ മഴ പെയ്യുന്നുണ്ട്, ചെറിയ സൗണ്ട് ഉണ്ടാവും. നമുക്കൊന്ന് അകത്തേക്ക് കിടക്കാം. ജിഞ്ചർ ജിഞ്ചർ അവിടെയുണ്ട് കണ്ടോ. നമുക്ക് പതുക്കെ ഒന്ന് വാതിലടയ്ക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് വാതിലടച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ വാതിലടച്ച് അതിൻ്റെ ബാക്കിലായിട്ട് ഞാനിവിടെ ഒരു മാക്രമി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ ഫുൾ ഇട്ടിരിക്കുന്നത് ഷിയർ കർട്ടനാണ്. ഇതും ആമസോണിൽ നിന്നാണ്, നന്നായിട്ട് ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷിയർ കർട്ടൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ മാക്രമിയുടെ താഴെയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് ഒരു പോഫ് അല്ലെങ്കിൽ ഓട്ട്മാൻ ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ചെറിയ പ്ലാന്റ് വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് ഇതിൻ്റെ പേര് ഫിലാഡാൻഡ്രോണോ അങ്ങനെ എന്തോ ആണ്, അത് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ബ്ലാക്ക് ആണ് കൊടുത്തത്, പക്ഷേ എനിക്കൊന്ന് ഒരു ബ്ലൂ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ടി വി സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് കംപ്ലീറ്റ് നമ്മൾ അസംബ്ലി ചെയ്യണം കേട്ടോ. 6300 എന്തോ ആയിരുന്നു ഇതിന്. അപ്പോൾ ഇതിൽ പലകളായിട്ട് വന്ന് നമ്മൾ ആൾ വിളിച്ച് അസംബ്ലി ചെയ്യിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം. ദാ ഇവിടെയായിട്ട് ബുക്കാണ്, ബുക്ക് ഷെൽഫാണ്. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഈ ഒരു ക്രേറ്റ്സ് കാണുന്നുണ്ട്. ഈ ക്രേറ്റ്സിൽ കുഞ്ഞു ഇതിൽ ഞാൻ പോട്ട്പൂരിയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ്, പോട്ട്പൂരി വെച്ചിരിക്കുന്നുണ്ട്. 3 എണ്ണത്തിൻ്റെ സെറ്റാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മീഷോ എന്നുള്ള 6 ഗ്ലാസ് ഉണ്ടായിരുന്നു, കപ്പ് ഉണ്ടായിരുന്നു. 2 എണ്ണം നമ്മുടെ കിഡോസ് പൊട്ടിച്ചു. അതാണ് അവിടെ ഫിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും കൂടി ഒന്ന് സെറ്റാക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. താഴെ 2 ഡ്രോ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് എന്താ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഒരു പ്ലാന്റ്സാണ്, മറ്റേത് ജസ്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ടോ, അതൊരു ബോഹോ പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പാം വെച്ച് അതെന്താണ് പാമാണ് തോന്നുന്നു അല്ലേ. യെസ്, അതുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു കാണാനുള്ളൊരു ഭംഗിക്ക്. ഇനി മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബുദ്ധയുടെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്യാൻഡിൽ ലൈറ്റിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഹോൾഡർ. അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് ഹോൾഡറും പിന്നെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതും. അപ്പോൾ ടോട്ടലി ഇതാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഹാപ്പി കോർണറായിട്ട് ഞാൻ കാണുന്നത്. കുറച്ച് ലോങ് ഷോട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഹാപ്പി കോർണർ. അപ്പോൾ ഈ ഇതെല്ലാം ഞാൻ എടപ്പള്ളിയിൽ പോകുമ്പോൾ, നിങ്ങൾ പറൂർക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുന്നമ്പുറം ഭാഗത്ത് അവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു അരിക്കപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു റെഡ് കളറുണ്ട്, അത് ആമസോണാണ്. അത് പക്ഷേ വാങ്ങിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് നന്നായിട്ട് പൊഴിയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ആമസോണിൽ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഓൾമോസ്റ്റ് 4000 ആണ്, പക്ഷേ ഇപ്പോൾ 3000 ആയിട്ടുണ്ട്. പിന്നെ ദാ ഇത് ഇപ്പുറത്തൊരു ഫിഡിൽ ഫിഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗോൾഡൻ ഫിഷ്. ഇവിടെ ഞാനൊരു ക്വാർട്ടർ മാറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു കളർഫുൾ മാറ്റ്. അപ്പോൾ അത് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും ആ ഒരു പോർഷൻ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്താ ഇവിടെ പാമ്പൂല് നമ്മുടെ പോത്തോസ് വെച്ചിട്ടുണ്ട്. റിയൽ പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു മാക്രമി ഞാൻ വാങ്ങിച്ചു. ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ്, പക്ഷേ ഞാൻ ഇതെന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു സ്റ്റോറ്, കാരണം നന്നായിട്ട് ഒരു മാസത്തോളം പുറകേ നടന്നിട്ടാണ് ഈ ഒരു ഇതെനിക്ക് ചെയ്ത് കിട്ടിയത്. ഇപ്പുറത്തിനുണ്ടുള്ളത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. സെയിം അതുപോലെ തന്നെയാണ് ഞാൻ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ എന്താ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സെറ്റ് എന്ന് പറയുന്നത് 28500 എന്തോ ആയിരുന്നു പ്രൈസ്. ഓക്കെ, അതിനുശേഷം ദാ ഇപ്പുറത്തൊരു ക്യൂൻസ് പാം വെച്ചിട്ടുണ്ട്. കിങ്സ് പാം ഓർ ക്യൂൻസ് പാം, പക്ഷേ നമ്മുടെ കിഡോസ് കയറിയിട്ട് 1-2 ബ്രാഞ്ചസൊക്കെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ടതാ നമ്മളൊരു ലോങ് ഇതാണ് ഇട്ടിരിക്കുന്നത്, കോട്ടാണ്. ഓക്കെ, ഇതോ ഒരുമിച്ചുള്ളതാണ്. പിന്നെയുള്ളത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മാറ്റാണ്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു ടീപ്പോയും ആമസോണാണ്, ഈ ഒരു പ്ലേസ് മാറ്റും ആമസോണാണ്. പിന്നെയുള്ളത് ഈ ഒരു ഇത് കണ്ടോ, ഇതിൻ്റെ ഞാൻ ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചു തരാം. ആക്ച്വലി ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക കണ്ടോ. ഇതും ആമസോണിൽ നിന്നാണ് ഈ ഒരു ചെടിച്ചട്ടി പോലത്തെ കപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡോറിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ ഒരു എന്താണ് ഒരു ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട് കണ്ടോ.
ദാ ഇവിടെ ഒരു മാക്രമി വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറ്റേ കറണ്ടിൻ്റെ ബോക്സാണ്, അത് കവർ ചെയ്തിട്ടാണ് ഞാൻ മാക്രമി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ഞാനൊരു ലോങ് ഷോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ലിവിങ് റൂമിൻ്റെ ഒരു ലോങ് ഷോട്ടാണിത്. കണ്ടോ, വളരെ ഒരു ബോഹോ തീമിലാണ് ഞാനിത് മാക്സിമം സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്, മെയിൻലി കിഡോസിനൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ദാ ഇതാണ് ആകെ കൂടി ഡൈനിങ്ങിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആകെ കുറച്ച് പിക്ചോ അതിൻ്റെ. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ചൊരു ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് എന്താണ് മാക്രമി ഇട്ടിട്ടുണ്ട്. താഴെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഹാങ്ങിങ്, പിന്നെ നാല് സ്ഥലത്തും റിയൽ പ്ലാന്റ്സാണ് വെച്ചേക്കുന്നത്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്, ഇതാണ് ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിൾ എല്ലാം കൂടി എനിക്ക് വേണം ഒരു 38 അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഓക്കെ, പിന്നെ ഇതെല്ലാം പ്ലേസ് മാറ്റ്സ് എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് കേട്ടോ, ലൈഫ് സ്റ്റൈലിൻ്റെ ഇവിടുന്ന്. പക്ഷേ അത് ആമസോണിൽ ഞാൻ എടുത്തത് ലൈഫ് സ്റ്റൈലിൻ്റെ ആണ് അത്. ഓക്കെ, പിന്നെ ഈ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേയിലാണ് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ ക്രഷറാണ്, പെപ്പർ ക്രഷർ, ആപ്പിൾ സൈഡർ വിനെഗർ, ഇത് നമ്മുടെ ഉപ്പ്, പിന്നെ എന്താണ് ഇത് സാനിറ്റൈസർ എപ്പോഴും വേണം, ഇത് വെള്ളക്കുപ്പി, ഇതും ഞാൻ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്. ഇപ്പുറത്ത് പെപ്പർ, അത്ര സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു തീപ്പെട്ടി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അഭംഗിയാണ് ഈ ഒരു ഇത്, പക്ഷേ നമുക്ക് നല്ല പ്രൊട്ടക്ഷനാണിത്, അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ലോങ് നോക്കുകയാണെങ്കിൽ ദാ ഇതാണ് കുറച്ച് ലോങ് വ്യൂ. അതിൽ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പ്ലാന്റും കുറച്ച് എന്താണ് പിക്ചേഴ്സും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷിയർ കർട്ടനാണ്. ഇപ്പോഴത്തെ ആ പിക്ചേഴ്സ് 8 ഈ 4 ഇത് 4 ഇത്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ ഞാൻ ആ ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ഈ ഒരു ഏരിയ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഓക്കെ. സോ ഇതാണ് എൻ്റെ ഡൈനിങ് ഏരിയ. ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണെങ്കിൽ ദാ ഇതുപോലെയാണ് നമ്മൾ ഹോളിലേക്ക് കയറുമ്പോൾ. ഇതൊരു സിംഗിൾ ഒരു വലിയൊരു ഹോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിയുമ്പോഴേക്കും സോ ഇതാണ് എൻ്റെ ഒരു ഈ ഒരു വാൾ ഞാൻ കംപ്ലീറ്റ്ലി ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയ. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നു, ഇതാ ഇവിടെ ഞാനൊരു ക്ലോക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.